ഇതിപ്പോ ഒരു ഒരു ശതമാനം പോലും കണ്ടു കാണാതെ ഒന്നും കാണില്ല, എനിക്കൊന്നും കാണില്ല. പിന്നെ ഞാൻ വെച്ച സാധനങ്ങൾ എനിക്ക് ഏകദേശം അറിയാം ഞാൻ എവിടെയാ വെച്ചതെന്ന്. ഓക്കേ, ഇനി അടുത്ത് നമ്മള് ശകലം ഉലുവന്റെ പൊടിയാണ് ഇടാൻ പോകുന്നത്. ഉലുവന്റെ പൊടി. ഓക്കേ, ഉലുവന്റെ പൊടി. ഉലുവ കയ്പ് ആയതുകൊണ്ട് നമ്മള് വളരെ കുറച്ചേ ഇടുള്ളൂ, അത്രേ ഇടുള്ളൂ. ചെറിയ സ്പൂണാണ്, വളരെ ചെറിയ സ്പൂണാണ്. അപ്പൊ ഉത്തോണിച്ച് സൂക്ഷിച്ച് നോക്കിയാൽ ഇന്നൊരു കുക്കറി ഷോ ആണ്. അതായത് 100% ഒരു തുള്ളി പോലും ഒരു പെർസെൻറ്റേജ് പോലും കണ്ണ് കാണാത്ത ഒരു ഇത്ത നെല്ലിക്കച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അതെന്തിനാ ഉലുവടുന്ന്? ഉലുവടും ഞാൻ ആദ്യം ഇടുന്നത് കടുകാണ്. ഇത് കടുകാണ്, ഇത് ഉലുവല്ല. ഞാൻ എടുത്ത് ഞാൻ വിചാരിച്ചു തെറ്റിയോ. ഡോറൊക്കെ തുറന്നിട്ട് ഹസ്ബൻഡാണ്, ഹസ്ബൻഡ്. ഞങ്ങളെല്ലാരും ഇവിടെ ചുമക്കാണ്. എന്തിനൊരു നിങ്ങളെ പെണ്ണുങ്ങള് മുളും പൊടി വറുത്തു. ഞാനെപ്പോഴോ എടുത്ത മുത്തോണീസ, നമ്മളിന്നുള്ളത് മലപ്പുറത്ത് മുണ്ടുപറമ്പ് പറഞ്ഞ സ്ഥലത്താട്ടാ. അപ്പം ഇവരൊരു വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ കുണ്ടിലും വീടുണ്ട്, മേലും വീടുണ്ട്. ഇവിടെ രണ്ടാൾക്കാർ നിൽക്കുന്നുണ്ട്, പക്ഷെ രണ്ടാൾക്കും ശരിക്ക് കണ്ണ് കാണൂല. ഇവന് കുറച്ച് കാണാം അല്ലേ? ഹായ്. ഇവന് ഹായ് കൈയുണ്ട്, നീ ആ കാണൂല. ഇവന് 100% ബ്ലൈൻഡ് ആണ് അല്ലേ? ഓക്കെ. അപ്പം ഇവിടെ ഇവരൊരു ബിസിനസ് ഉണ്ട്, ആ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് ഇവർക്കും വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ. അപ്പം ഇവരൊരു ബിസിനസ്സാണ്, ഇത് ഉണ്ടാക്കുന്നതും വിൽക്കുന്നതും എല്ലാം കണ്ണ് കാണാത്ത ആളുകളാണ് അല്ലേ? ആർക്കും കണ്ണ് കാണൂല, എല്ലാവരും കണ്ണ് കാണാതെയാണ് ഇത് ഉണ്ടാക്കുന്നതും വിൽപ്പന നടത്തുന്നതും ഒക്കെ. ഇവർ വാട്സപ്പ് ഉപയോഗിക്കും, നെറ്റ് ഉപയോഗിക്കും, യൂട്യൂബിൽ വീഡിയോ കാണും, ഒക്കെ ഇവർ ചെയ്യും. അതായത് ആ ഇതൊക്കെ ഉപയോഗിക്കുന്ന രീതികളൊക്കെ ഉണ്ട്, അതിനൊക്കെ പ്രത്യേക ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇവർ. ഇവർ നമ്മളെ മാതിരിയല്ല, ഇവർ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. ഇപ്പോൾ നമ്മളെ കാട്ടി ഒരു 10-20 കൊല്ലം മുന്നിലാണ് ജീവിക്കുന്നത് ടെക്നോളജിയിൽ അല്ലേ? നമ്മൾ കണ്ണ് കാണാതെ ഇപ്പോൾ വാട്സപ്പ്, നമ്മൾ ആരും ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ ആരാ അയച്ച് എന്തൊക്കെ ഓർക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്പറ് അത് വായിക്കാൻ പറ്റും, അതിന് പേരുണ്ടെങ്കിൽ അതൊക്കെ സ്കാൻ ചെയ്തിട്ട് വായിക്കുക ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. അത് ഞാൻ പിന്നെ കാണിക്കുക ഡീറ്റെയിൽഡ് ആയിട്ട്. ഇപ്പം നമുക്ക് ഇവരെ ബിസിനസ് കാണാം. തായത്താണ് ഉണ്ടാക്കുന്നത് അല്ലേ? ഓക്കെ, എന്നാ നടക്കി നിങ്ങൾ മുന്നിലടക്കി, ഞങ്ങൾക്ക് വയ്യാറില്ലല്ലോ ഇത്. ശരി, ഇവർ പോണ് ശരിക്കും നോക്കി നമ്മൾ പുതിയല്ലേ ബാ. ഇവരെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, ഇവരെ വീട്ടിൽ ഇവർക്ക് ഇവര് സിമ്പിളായിട്ട് ഇറങ്ങി പോകാൻ പറ്റും. ഫുള്ള് സ്റ്റെപ്പാണ് ഇതൊക്കെ പോണ്. ഞാൻ ഇതിന് മുന്നൊന്ന് കയറി ഇറങ്ങിയതാട്ടെ നമ്മൾ. അപ്പോൾ അതിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോണ്, നമ്മളും കൂടി പോവില്ല ഈ സ്പീഡിൽ. അടിപൊളി. നിങ്ങളുടെ പേര് പറഞ്ഞില്ല? ഫൈസ്. നിങ്ങളുടെ പേര്? നൗഷീഫ്. നൗഷീഫിൻ്റെ വീഡിയോ മുമ്പ് നമ്മളൊന്ന് ചെയ്തിരുന്നിട്ടോ, അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഒന്നും കൂടി ചെയ്യുക. ഈ 100% കണ്ണ് കാണാത്ത ബ്ലൈൻഡ് ആയിട്ടുള്ള നൗഷീഫ് ട്രാവൽസ് നടത്തുന്നുണ്ട്. അവന് വീട്ടിലിരുന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നൊരു സംഭവമുണ്ട്. മുമ്പ് നമ്മൾ ചെയ്തിരുന്നു, അതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ ഇനി അടുത്ത് അല്ലേ. എന്താണ് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മുമ്പ് ഒരു വീഡിയോ കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്, അത് നമുക്ക് കാണാം. അതിന് മുമ്പ് ഇവിടുത്തെ സ്ലാമലേക്കും. ഞാൻ ഇവിടെ ഉണ്ട്. എന്ത് പേര്? ഷറഫുന്നീസ. ഷറഫുന്നീസ. ഇത്താക്ക് ഒന്നും കാണൂല. എത്ര പെർസെന്റേജ് കാണൂ? ഒരു പെർസെന്റേജ് കാണൂല. ഒരു 0%. അതെ, നൗഷീഫിന്റെ അതേപോലെ തന്നെ. അതെ, അതേപോലെ. ഓക്കെ. അപ്പോൾ ഇവർ ചെയ്യുന്ന ബിസിനസ് പുതിയ എങ്ങനെ കാണിച്ചു കൊടുത്താ? ഇതാണ് സംഭവം, അച്ചാറുകളാണ്. ഇവർ ഇവിടെ ഉണ്ടാക്കുന്ന അച്ചാറുകൾ എല്ലാം ഉണ്ട്. പപ്പായ ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്, ഈത്തപ്പായ ഉണ്ട്, മാങ്ങ ഉണ്ട്, നാരങ്ങ ഉണ്ട്, അങ്ങനെ എന്താണ് പാവക്ക ഉണ്ട്, നെല്ലിക്കുണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റി അച്ചാറുകൾ. ഈ കണ്ണ് 100% ബ്ലൈൻഡ് ആയിട്ടുള്ള ആരാധന ഈ ഇത്ത ഉണ്ടാക്കുന്ന സംഭവമാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും കണ്ണ് കാണാതെ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത്? അതൊന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഉണ്ടാക്കുക? നമ്മള് സാധാരണ എല്ലാവരും ഉണ്ടാക്കുമ്പോൾ തന്നെ ഉണ്ടാക്കുക. സാധനങ്ങളൊക്കെ നമ്മളുടെ അടുത്ത് തന്നെ ഉണ്ടാവും. അതിന്റെ അളവും കാര്യങ്ങളൊക്കെ നമ്മൾ 2 കിലോക്ക് ഇത്രയെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ട് വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്നതാണ്. സ്വന്തമായിട്ട് ഒരു 50 പേർക്ക് വരെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. ഒറ്റയ്ക്ക് എല്ലാ ഐറ്റം ഉണ്ടാക്കും. ബിരിയാണി ഉൾപ്പെടെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ടാക്കും. 50-ൽ അപ്പുറത്തേക്ക് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, അങ്ങനെ അവസരം വന്നിട്ടില്ല. 50 പേർക്കുള്ള ഫുഡ് വരെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കും. അതിൽ എന്റെ ഹസ്ബൻഡും ബ്ലൈൻഡാണ്. ഹസ്ബൻഡിന് കുറച്ച് കാണാം. ഹസ്ബൻഡ് അരിയാനൊക്കെ ചിലപ്പോഴൊക്കെ ഹെൽപ്പ് ചെയ്യാം. ഹസ്ബൻഡിന് ഒരു
20% ഒരു കണ്ണേ മാത്രം കാണുള്ളൂ, അതിനൊരു 10%, 10-15 ഒരു കണ്ണ് കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആണ്. അതെ, ബ്ലൈൻഡ് ആണ്. മറ്റേ കണ്ണിന് ഒരു 10-15 ഇടയിലുള്ള ഒരു കാഴ്ച ഉണ്ട്. അപ് ടു 20 വരെ. ആ 20 വരെ. അതെ, പെർസെന്റേജ് കാണും, അത്രയും കാണാം. അതില് ഹസ്ബൻഡ് വെച്ചാല് മാങ്ങയും ഇതൊക്കെ അരിയാൻ എന്നെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് ആകെ വരുന്ന ചെറിയൊരു പരിമിതി എന്ന് പറഞ്ഞാല് മറ്റേ സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലെന്നേ ഉള്ളൂ, കുറച്ച് സ്ലോ ആയിരിക്കും. ബാക്കിയൊക്കെ പഴയ മറ്റുള്ളവർ ചെയ്യും പോലെയൊക്കെ ചെയ്യും. പിന്നെ ഞാൻ ചില വെറൈറ്റി പാചകമാണ് ചെയ്യല്. ഹസ്ബൻഡിന്റെ വീട് കൊല്ലത്താണ്. അപ്പൊ കൊല്ലത്ത് നിന്ന് എന്റെ ഉമ്മ ബ്ലൈൻഡ് ആണ്, ഹസ്ബൻഡിന്റെ ഉമ്മ ബ്ലൈൻഡ് ആണ്. ഉമ്മയാണ് എന്നെ പാചകം പഠിപ്പിച്ചത്. അപ്പൊ ഉമ്മ ഉണ്ടാക്കുന്ന കൊല്ലം സ്റ്റൈലുള്ള വെറൈറ്റി അച്ചാറുകളാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇതുവരെ കൊടുത്ത ആളുകളൊക്കെ വീണ്ടും വീണ്ടും എന്നോട് ഇത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്കൂളിലൊക്കെ ഞാൻ ഇടക്ക് കൊടുക്കാറുണ്ട്. മായങ്ങളൊന്നും ചേർക്കണില്ല. മാക്സിമം ഒരു മാസം വരെയാണ് നമ്മൾ അച്ചാറ് ഫ്രിഡ്ജിൽ വെക്കാതെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക. കാരണം നമ്മൾ കുറേ വിനാഗിരി ഒന്നും ചേർക്കാത്തതുകൊണ്ട് അതിൽ മായം കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ ടേസ്റ്റി ആയിരിക്കും. എണ്ണ നല്ലെണ്ണയിലാണ് ചെയ്യുന്നത്. പിന്നെ ഇതൊരു കാഴ്ചയില്ലാത്ത 10 പേരുടെ കുടുംബത്തിൻ്റെ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് പ്രതീക്ഷ കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ 10 പേരുടെ ഫാമിലി കൊടുക്കുന്നതിലേക്ക് കിട്ടുന്ന വരുമാനമാണ് അവർക്ക് കൊടുക്കുന്നത്. എനിക്കിത് ലഭിക്കുന്നു. ഞാനിതൊരു ഒരു സന്തോഷത്തിന് വേണ്ടി ഒരു ഇതിൻ്റെ പാചകം എന്നുള്ളത് എനിക്കൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഒഴിവു വേളകളിലും പിന്നെ അവരെ സഹായിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടിയാണ് ഇതുള്ളത്. ഹസ്ബൻഡും അങ്ങനെ തന്നെ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പൊതുവെ ബ്ലൈൻഡിനെ സഹായിക്കുക എന്നുള്ളൊരു സംഭവം ഒരു ഒരു വരുമാനമാർഗം. എന്റെ ഞങ്ങളെ വരുമാനമാർഗം ഹസ്ബൻഡ് മാഷാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് വരുമാനമാർഗമൊന്നും ഞങ്ങൾ അങ്ങനെയല്ല. ഇത് മറ്റുള്ളവരുടെ ഇതിന്റെ കിട്ടുന്ന ലാഭം പ്രതീക്ഷ കുടുംബശ്രീ യൂണിറ്റിനാണ് പോകുന്നത്. നമ്മളിത് പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനത്തിന്റെ ഒക്കെ റൈറ്റ് നമ്മൾ എടുക്കും. അതിനെ നമ്മൾ അധ്വാനത്തിന്റെ പ്രോഫിറ്റ് അവർക്കൊരു വീതം അവർക്കും അവരാണ് ഇതിന്റെ ആൾക്കാർ. അവർക്ക് വേണ്ടി ഇതിപ്പോ നമുക്കിപ്പോ ഓൺലൈനായിട്ട് വാങ്ങാനുള്ള സൗകര്യങ്ങളുണ്ട്. വാട്സപ്പ് ഉണ്ട്, വാട്സപ്പിലെ നമ്പർ ഉണ്ട്. നിങ്ങൾ കണ്ണു കാണാതെ ഇവരെങ്ങനെ വാട്സപ്പ് ഉപയോഗിക്കുക എന്നുള്ളത് അതിന് വേറൊരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ചെയ്ത് ഞാൻ തരണ്ട്. ഇവർ വാട്സപ്പ് മാത്രമല്ല എല്ലാ സോഷ്യൽ മീഡിയ ഇവർ കണ്ണു കാണാതെ ഉപയോഗിക്കും. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതുപോലെ അതിനുള്ള ആപ്പും ഉണ്ട്, രീതികളുണ്ട്. ഞാൻ വേറൊരു വീഡിയോ വ്യക്തമായിട്ട് കാണിക്കാം. ഇപ്പൊ ഇതിലെല്ലാം കൂടി കൊള്ളിക്കാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവർ വാട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്യാം. ഇവര് ബൈ കൊറിയർ നിങ്ങൾക്ക് ഏത് അച്ചാർ വേണമെങ്കിലും അയച്ചു തരും. ഓക്കെ, നമുക്ക് അച്ചാർ ഉണ്ടാക്കണമെന്ന് കണ്ടാലോ. ഓക്കെ, ഞാൻ ഈ വീട്ടിൽ വന്ന് ഫസ്റ്റ് ഡേ ഇറങ്ങിയപ്പോൾ വീഡിയോ എടുക്കുന്നതിന് മുന്നേ നമ്മൾ വരുമല്ലോ ഇറങ്ങിയപ്പോൾ നമ്മൾ കണ്ണ് കാണുന്ന ആൾക്കാർ നടക്കുന്നതിനെക്കാട്ടി സ്പീഡിൽ എക്സ്പേർട്ട് ആയിക്കാണ്. ഇവർ 4 ഭാഗത്ത് കൂടി പാഞ്ഞ് ഡോറൊക്കെ തുറന്ന് അടുപ്പൊക്കെ ഒക്കെ സെറ്റാക്കുന്നുണ്ട്. നമ്മൾ വെക്കുന്ന സ്ഥലത്ത് അവിടെ ഉണ്ടാവും. ഇപ്പൊ മുളക് പൊടി ഒരു സ്ഥലത്ത് ആവില്ല. നമ്മള് ടിന്നുകൾ നമുക്ക് തൊട്ട് വെക്കാൻ മനസ്സിലാവും. പിന്നെ അതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഞാനിവിടെ ഒരു സാധനം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളിപ്പോ നിങ്ങളെ അലമാറയില് ഇപ്പൊ മല്ലിപ്പൊടി ഉണ്ട്, മുളക് പൊടി ഉണ്ട്, ഒക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ ഈ അലമാറയില് ഈ സാധനം മാറ്റി വേറെ സ്ഥലത്ത് വെച്ച് അത് കണ്ടുപിടിച്ചാൽ മല്ലിപ്പൊടി മല്ലിപ്പൊടിയാണ്. അടിപൊളി. ഓക്കെ, ഞാൻ എടുത്ത് നോട്ടെ. നമ്മള് സ്പീഡിൽ ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ നമുക്ക് ടിന്നുകളൊക്കെ തൊട്ടാ മനസ്സിലാവും. ഓരോ ടിന്നുകളും ഓരോ ഗ്ലാസ്സും ഓരോ പാത്രങ്ങളും തൊട്ടാ ഇത് ഏതാണ് എന്തിനാണെന്നുള്ളൊക്കെ മനസ്സിലാവും. ആദ്യം ഞാനൊരു വെറൈറ്റി അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് ആദ്യം തന്നെ പറഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യം ഗ്യാസ് ഓൺ ആക്കി. ഓക്കെ, ഗ്യാസ് ഓൺ ആക്കിയതിനു ശേഷം അടുപ്പ് ചൂടായതിനു ശേഷം നമ്മൾ എണ്ണ ഒഴിക്കും. അപ്പൊ നമുക്ക് എന്താണ് നെല്ലിക്ക ആദ്യം പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിവിടെ റെഡി ആയി വെച്ചിരിക്കുകയാണ്. നമ്മള് ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ്. സാധാരണ അങ്ങനെ ഉണ്ടാക്കുന്ന കാണാറില്ല. അപ്പൊ നമ്മള് ആദ്യം പൊടിയൊക്കെ ഒന്ന് വറക്കും, ജസ്റ്റ് ഒന്ന് ചൂടാക്കും. നമ്മൾ ആദ്യം അച്ചാർ പൊടി കുറച്ച് അകലെയാണ് അറിയാം. ഈ അച്ചാർ പൊടി എത്രയാണോ അതിന്റെ ഏകദേശം ഇവിടെ തൊടുമ്പോ നമുക്കറിയാം ഏകദേശം എത്ര ഇട്ടു. 2 കിലോ ഒക്കെ ഉള്ള അച്ചാർ പൊടിയാണ് നമ്മൾ ഇടുന്നത്. ഇത്രയും പൊടിയാണ് നമ്മൾ ഇട്ടത്. പിന്നെ ബാക്കി എത്ര ഉണ്ട് നിങ്ങൾക്ക് ഐഡിയ ഉണ്ട്? ഐഡിയ ഉണ്ട്. നമ്മൾ തീ കുറച്ച് വെക്കും കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. നമ്മൾ അടുത്തായിട്ടും മഞ്ഞപ്പൊടി ഇടുകയാണ്. മഞ്ഞപ്പൊടി ഇതിപ്പോ ഒരു 1% പോലും കണ്ണു കാണാതെ ഒന്നും കാണില്ല. എനിക്കൊന്നും കാണില്ല. പിന്നെ ഞാൻ വെച്ച സാധനങ്ങൾ എനിക്ക് ഏകദേശം അറിയാം ഞാൻ എവിടെയാ വെച്ചത്. ഇനി അടുത്ത് നമ്മള് ശകലം ഉലുവന്റെ പൊടിയാണ് ഇടാൻ പോകുന്നത്. ഉലുവന്റെ പൊടി ഉലുവ കയ്പ്പ് ആയതുകൊണ്ട് നമ്മള് വളരെ കുറച്ചേ ഇടുള്ളൂ. ഇത്രേ ഇടുള്ളൂ. ചെറിയ സ്പൂണാണ്, വളരെ ചെറിയ സ്പൂണാണ്. അപ്പൊ സൂക്ഷിച്ചു നോക്കിയാൽ ഇന്നൊരു കുക്കറി ഷോ ആണ്. അതായത്
100% ഒരു തുള്ളി പോലും ഒരു പെർസെൻറ്റേജ് പോലും കണ്ണ് കാണാത്ത ഒരു ഇത്ത നെല്ലിക്കച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. നമ്മളിത് ഇങ്ങനെ ഇളക്കാണ്, നമ്മളിതിൽ മുളക് പൊടി ചേർക്കും. പക്ഷെ അതിപ്പോ ചേർത്താ ചിലപ്പോ നമുക്ക് ഞാൻ ഇവിടുന്ന് ഓടേണ്ടി വരും. അതുകൊണ്ട് ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് മുളക് പൊടി ചേർക്കും, പിന്നെ കായം ചേർക്കും. കായ കട്ട പിടിക്കും, അതുകൊണ്ട് കായും ലാസ്റ്റേ ചേർക്കുള്ളൂ. അത്രയാണ് നമ്മൾ അച്ചാറിന്റെ കൂട്ട്. നമ്മൾ ശകലൻ കായം ചേർക്കണം. കായം ഓക്കെ. ഈ പൊടികളൊക്കെ വറുത്തെടുക്കും. നമ്മൾ ഈ പിന്നെ സീക്രട്ട് പുറത്തു വിടാൻ പറ്റൂല. അപ്പൊ ഇനി കുറച്ച് പരിപാടികൾ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നമുക്ക് കാണിക്കാം. ഇനി പൊടികൾ ഇതൊക്കെ ഇട്ട് കാണി സെറ്റ് ആക്കിക്കോളി. അല്ലെങ്കിൽ നമ്മുടെ സീക്രട്ട് വേറെ ആൾക്കാർ ഉപയോഗിക്കുള്ളൂ, പിന്നെ നമ്മള് ബിസിനസിനെ ബാധിക്കൂല. ഓക്കെ, അടിപൊളി. ഞങ്ങളെല്ലാരും ഇവിടെ ചുമക്കാണ്. എന്തിനോ നിങ്ങളെ പെണ്ണുങ്ങൾ മോളും പൊടി വറുത്തു. ഞാനെപ്പോഴോ എടുത്തു ഒരൊക്കെ ചുമക്കണേ. ഞാൻ പക്ഷെ ചുമക്കണില്ല, ഞാൻ ചുമക്കണേ ഇല്ല. ഞങ്ങളെല്ലാരും നല്ല മൂക്കുരോടാ. അടിപൊളി. ആ എന്നാ വേ നോക്കി ഉഷാറൊക്കെ അച്ചാറിടാനുള്ള ചട്ടി വെക്കാണ്. ചട്ടി വെച്ചു, നമ്മള് വറുത്തത് മാറ്റി വെച്ചു. എന്നിട്ട് ഇനി നമ്മള് ഇതിലേക്ക് എണ്ണ ഒഴിക്കാണ്. ഇങ്ങൾക്ക് ഞങ്ങളെ കാണുന്നുണ്ടാ കൊറച്ച് കാണും. വ്യക്തമാവില്ലെങ്കിൽ ഒരു കിലോ എണ്ണയുടെ പാത്രാണ് ഇവിടെ. ഇതിൽ നിന്ന് ഞാൻ കുറച്ച് എത്ര ഓരോ കാ കിലോ എണ്ണ വെച്ചാണ് ഞാൻ ഓരോ അച്ചാറിടുന്നത്. ഏകദേശം കാ ഒരു ഏകദേശം അളവാണ്. അപ്പൊ ഇതിലിപ്പോ ഒരു അരക്കിലോ എണ്ണ ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് പകുതി ഞാൻ ഇതിലൊഴിക്കും ഈ എണ്ണയിൽ. അതാണ് ഇതിന്റെ അളവ് കാണുന്നത്. അത് നമുക്കിങ്ങനെ കുലുക്കുമ്പോ അറിയില്ലേ ഏകദേശം ഇത്ര ഇത്രയായിരുന്നു ഞാൻ വാങ്ങുമ്പോണ്ടായത്. ഇത് രണ്ടച്ചാർ ഇതുകൊണ്ട് ഞാൻ ഇട്ടു. ഇനി രണ്ടച്ചാറും കൂടി ഇട്ടു. ഇപ്പൊ ഇതിടും, ഒന്നിടും അടുത്ത ഒന്നിടും. ഓക്കെ, നമ്മള് വറുത്ത് വെച്ചത് നമ്മൾ ഇതിലേക്ക് മിക്സ് ആക്കും. നമ്മുടെ പൊടി, ആ പൊടി ഇത് ചൂടാകുമ്പോഴത്തേക്കുള്ള പരിപാടിയാണ്. നെല്ലിക്കയിലേക്ക് നെല്ലിക്കയിലേക്ക് മിക്സ് ആക്കും. ഓക്കെ ഓക്കെ, അപ്പൊ അത് മിക്സ് ആക്കി കഴിഞ്ഞു. ഓക്കെ, ഇനി അത് ഈ ചൂടായ എണ്ണയിലേക്ക് ഇടുന്നു. ഇടൂല, ഇടൂല. അതിന് വേറെ കുറെ സെറ്റിംഗ്സ് ഉണ്ട്. ആവൂട്ടോ. ആ സെറ്റിംഗ്സ് നമ്മളിനി ഞാൻ ഇങ്ങോട്ട് വെക്കാം. നല്ല ചൂടാണത്. തീ കുറക്കും. അത് എന്തിനാ ഉലുവടും? ഉലുവടും ഞാൻ ഇടുന്നത് കടുകാണ്. ഇത് കടുകാണ്, ഇത് ഉലുവല്ല. ഞാൻ എടുത്ത് ഞാൻ വിചാരിച്ചു തെറ്റിയോന്ന് ഞാൻ വിചാരിച്ച്. അടിപൊളി. ആദ്യം കടുക് പൊട്ടിച്ചോ. ഇത് 2 കിലോ ഉള്ളത് കൊണ്ടാണ് 3 സ്പൂൺ കടുക് ഇട്ടത്. 2 കിലോ നെല്ലിക്കയാണ് ഇപ്പോൾ ഉള്ളത്. ഈ 1 സ്പൂൺ ഉലുവടും. ഉലുവന്റെ അളവ് നമ്മൾ എപ്പോഴും കുറയ്ക്കുക ചെയ്യാം. ഓക്കെ, 1 സ്പൂൺ ഉലുവയും ഇട്ടു. ഈ കറിവേപ്പില, കറിവേപ്പില ഇപ്പിടൂല. ഇടൂല, അത് വെള്ളം ഉള്ളത് കൊണ്ട് നമ്മൾ ഷോപ്പറിൽ ചെയ്ത് വെച്ച ഇഞ്ചി മുളക്, ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി. ഓക്കെ, അത് പൊട്ടി കഴിയണല്ലേ. അത് ഏകദേശം വാടിയിട്ടുണ്ട്. മസാലകൾ റെഡിയായി. ഇഞ്ചി പച്ചമുളക് അങ്ങനെ മസാലകളൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ മണം കേൾക്കുമ്പോഴാണ് നമ്മളിത് റെഡിയായി എന്ന് മനസ്സിലാവുന്നത്. അതെ, നല്ലൊരു സ്മെല്ല് വരുമ്പോഴാണ് നമ്മളങ്ങനെ മനസ്സിലാവുന്നത്. ഞാനാണ് വെച്ചത്. ഓർമ്മശക്തിയാണ്. സൂക്ഷ്മത, ഓർമ്മശക്തി ഈ വീഡിയോ കാണുന്ന ആളുകളോടും അതാ പറയാനുള്ളത്, നമ്മള് ആരെയും മോശമാക്കി ഒന്നും പറയാനല്ല. നമ്മള് ഓട്ടോമാറ്റിക്കലി നമ്മളെ മനസ്സിൽ വരുന്ന ഇത് കാണുമ്പോ ആർക്കും വരുന്ന ഓരോ സംശയങ്ങളാണ് ചോദിക്കുന്നത് മാത്രം.
അങ്ങനെ നമുക്ക് എന്ത് ചോദിക്കാം, അങ്ങനെ നമ്മൾക്ക് ചോദിച്ചത് കൊണ്ട് നമുക്ക് ഒന്നും പ്രശ്നമൊന്നുമില്ല. ചിലപ്പോൾ നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് എന്ത് തോന്നും, അങ്ങനെ അത് അതുകൊണ്ടാണല്ലോ നിങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. അതിന്റെ ശരി, നമ്മൾ എല്ലാവരും ചെയ്യുമ്പോൾ തന്നെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മള് ഞാൻ അത്യാവശ്യം നന്നായി എല്ലാ ഭക്ഷണവും പാചകം ചെയ്യും. ബീഫൊക്കെ നന്നായി വെക്കും. ബീഫ് അച്ചാറൊക്കെ ഒരു 6 ഓർഡർ കിട്ടിയാൽ ഇടണം എന്ന് വിചാരിക്കുന്നത്. ഒരു പ്രാവശ്യം 8 കൊടുത്തു. അപ്പോൾ കുറച്ചുപേരും കൂടി ആ 8 തന്നെ വീണ്ടും നമ്മളോട് ബീഫ് അച്ചാർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് നല്ല വില കൂടിയ സാധനമായതുകൊണ്ടേ നമുക്കത്. പാലക്കാട് സ്റ്റൈലാണ് അല്ലേ? കൊല്ലം സ്റ്റൈൽ. കൊല്ലം കൊല്ലം സ്റ്റൈൽ കൊല്ലം സ്റ്റൈൽ കൊല്ലം സ്റ്റൈൽ പാചകമാണ് ഇവിടെ നടക്കുന്നത്. സാധാരണ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന അച്ചാറുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. ഓക്കെ, വേവൊന്നും വേണ്ട, അത് ഓൾറെഡി നമ്മള് ഇതാക്കിയതാണ്. നമ്മള് നാളത്തേക്കാണ് അത് അച്ചാറാവുള്ളൂ. ഉപ്പൊക്കെ പാകാണോ ഒക്കെ അറിയണമെങ്കിൽ സെറ്റാക്കി ഇതേപോലെ തന്നെ വെക്കും. ഈ ചട്ടി തന്നെ വെക്കും. പിന്നെ നാളത്തേക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ചേർത്തിട്ട് പാക്ക് ചെയ്യും. ചെറിയൊരു സംഭവം ഫീൽ ചെയ്തു. ഇതില് കുറച്ച് എണ്ണയുടെ കുറവുണ്ടായിരുന്നു. ഇളക്കുമ്പോ എനിക്ക് ഇങ്ങനെ മനസ്സിലായി, കാരണം ഇതിങ്ങനെ ഇളക്കുമ്പോ കുറച്ചൊരു എണ്ണയുടെ ഒരു വഴുവഴുപ്പ് ഇങ്ങനെ നമുക്ക് മനസ്സിലാവും. ടൈറ്റായി കിടക്കും, ഇതിങ്ങനെ ഡ്രൈ ആയിട്ടാ കിടക്കണേ. പക്ഷെ അച്ചാറ് കുറച്ചും കൂടി എണ്ണ ചേർത്താല്, നല്ല എണ്ണ ചേർത്താല് കൂടുതൽ കാലം എന്ത് ചെയ്യാൻ പറ്റും, കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. എണ്ണ നമുക്ക് നല്ലതല്ലെങ്കിലും അച്ചാറ് നമുക്ക് കുറച്ച് ഉപയോഗിക്കാനല്ലേ അച്ചാർ. അതെ, അച്ചാർ കുറച്ചല്ലേ നമ്മൾ ഉപയോഗിക്കാം. അപ്പൊ എണ്ണ നന്നായി ചേർത്താല് നമുക്ക് എന്ത് ചെയ്യാം, എണ്ണ പൂടെ വെച്ചിരുന്നു, മാറ്റി വെച്ചിട്ടുണ്ട്. എണ്ണ ഇടണ്ട്, ഞാൻ കുറച്ച് ശകലം കൂടുതൽ എണ്ണ ചേർക്കാണ്. എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തതാണ്. കുറച്ചധികം നെല്ലിക്കണ്ട്. നല്ല ഇളക്കി സെറ്റാക്കിട്ട് നമ്മളിതിൽ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോ ശകലം വിനാഗിരി ചേർക്കും. വിനാഗിരി ചേർക്കും. എന്നാ പിന്നെ കരിയാതെ ആ വെള്ളത്തില് ഞാൻ നല്ല സാധാരണ വലിയ ഉരുളിയിലാണ് ഞാൻ ഇടാറ്. അപ്പൊ ഞാനിങ്ങനെ ചെയ്യാം. ഞങ്ങള് കുറച്ച് ദിവസമായിട്ട് നാട്ടിലായിരുന്നു. അപ്പൊ ഹസ്ബൻഡ് നാട്ടിലായിരുന്നു. അപ്പൊ ചെമ്പൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ വേണം. അപ്പോൾ ഇത് കുറച്ചുള്ളൂ. വിനാഗിരി നമ്മൾ ഇനി ഇത് പാക്ക് ചെയ്യുമ്പോൾ ഒരു ശകലം കൂടി ചേർക്കും. ഈ കട പേരെന്തായിരുന്നു? എന്തായിട്ട്, എന്തിന്റെ ഭാഷ? എൽ പി സ്കൂളിലാണ്. എൽ പി സ്കൂളില് ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് എന്ന് പറഞ്ഞ കാഴ്ചയില്ലാത്തൊരു സംഘടനയുണ്ട്. നമ്മളുണ്ടാക്കിയ അച്ചാറാണ്. വെറുതെ രുചിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ നല്ല എരിയുണ്ട്. അപ്പൊ നമ്മൾ ഈ എരി ഇങ്ങനെ ഇപ്പൊ നല്ല എരി തോന്നും. പക്ഷെ നമ്മള് പിന്നെ വിനാഗിരിയെ കുഴിച്ച് സെറ്റായി, ഉപ്പൊക്കെ ശരിയായി വരുമ്പോ എരി ഉപ്പൊക്കെ കുറച്ചും കൂടി കുറയും. ഉപ്പ് കുറച്ചും കൂടി നമ്മൾ ചേർക്കും. എരി പിന്നെ ചേർക്കൂല. ഉപ്പ് ഇതിപ്പോ ഫൈനലായി, കഴിഞ്ഞു അച്ചാറായി. അച്ചാറൊന്നുമില്ല. ഇത് ഇനി ഇന്ന് വല്ലാതെ ഒടയില്ല. ഇത് കുറച്ചൊരു വലിപ്പം കൂടുതലാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറഞ്ഞതുകൊണ്ട് എന്ത് അരിയാനൊക്കെ സമയമില്ലാത്തതുകൊണ്ട് സാധാരണ നാല് പീസായിട്ടാണ് നമ്മൾ ഒരു നെല്ലിക്ക പുതിയ. ഇതിപ്പോ ചിലപ്പോ കുറച്ചൊക്കെ ഒടയും കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒന്ന് ചെയ്ത് തീർത്താൽ അങ്ങോട്ട് എടുത്തിട്ടുള്ളൂ നാല്. ഇതിപ്പോ 3 പീസോ 2 പീസൊക്കെ ആയിട്ടുള്ളൂ. അപ്പൊ ഇനി ഇതിപ്പോ നാളത്തേക്ക് റെഡിയാവുള്ളൂ. നാളത്തേക്ക് റെഡിയാവും. ഇതിപ്പോ ഇങ്ങനെ തന്നെ വെക്കും. നാളെ രാവിലെ കുറച്ച് വിനാഗിരിയും കൂടി ചേർക്കും. നിങ്ങൾ ഇങ്ങനെ അല്ല കേട്ടോ, ഇതിപ്പോ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിച്ചോണ്ട് ഇങ്ങനെ ആയതാണ്. വലിയ പീസ് ആയ കുറച്ച് വലിയ പീസ് ആണെന്നുള്ളൂ. ബാക്കിയൊക്കെ ഓക്കെയാണ്. കുറച്ചുകൂടി വെളുത്തുള്ളി കൂടുതൽ ചേർക്കും. ഇതിപ്പോ പെട്ടെന്നുണ്ടായ ഒരു സംഭവം ആയതുകൊണ്ടേ വെളുത്തുള്ളി തൊലച്ചെടുക്കാനൊക്കെ സമയം. അപ്പൊ ഉദ്വാണി സാർ, പ്രതീക്ഷ മലപ്പുറം, അതാണ് ഈ അച്ചാറിന്റെ പേര്. അച്ചാറിന്റെ പേരല്ല ശരിക്കും, അല്ല, അത് കുടുംബശ്രീ യൂണിറ്റിന്റെ പേരാണ്. യൂണിറ്റിന്റെ പേര്, അച്ചാറിന്റെ പേര് രുചി പിക്കിൾസ്. രുചി പിക്കിൾസ്. ഓക്കെ. അപ്പം കണ്ണിന് കാഴ്ച ഇല്ല എന്നുള്ളത് വേറൊരു ഘടകം. പക്ഷെ നമ്മൾ ചെയ്യുന്ന എല്ലാ സംഗതി ഇവര് വളരെ സിമ്പിളായിരിക്കും. കുക്കിങ്ങൾ കണ്ടില്ലേ, അച്ചാറുണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടു. അപ്പൊ ഇതേപോലെ തന്നെ എല്ലാ സംഗതി, ഇത് 50 ആക്കി വരെ ഇവിടെ ഒരേ സമയത്ത് കുക്ക് ചെയ്യാനുള്ള ആ ഒരു ഊർജം ഇവിടെ ഉണ്ട്. അതുപോലെ മാഷാണ്. അവൻ നമ്മൾ ചെയ്യുന്നതൊക്കെ അവരും ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന്റെ പ്രോഫിറ്റിന്റെ ഒരു വിഹിതം പോകുന്നത് ഈ പിന്നെ ബ്ലൈൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട്
ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പ്രതീക്ഷ കുടുംബശ്രീ യൂണിറ്റിൽ 10 ഫാമിലി ആണുള്ളത്. കാഴ്ചയില്ലാത്ത ഫാമിലീസ് ആണ്. അവരുടെ അവർക്കാണ് ഇതിന്റെ പ്രോഫിറ്റ്. അവരെയാണ് നമ്മൾ ഇതിൽ എന്ത് ചെയ്യണത്, സഹായിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത് നമ്മളെ ഒരു പാചകത്തോടുള്ള താല്പര്യം, സ്പെഷ്യലായി പാചകം ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെന്ന് മറ്റുള്ളവർ അറിയണ്ടേ, അതറിയണം. നമുക്ക് വേറൊരു വെറൈറ്റി ഡിഷ് നമുക്ക് വേറെ അടിപൊളി കുക്കറി ഷോ നമുക്ക്. ഓക്കെ ഓക്കെ, അതൊക്കെ ഞാൻ റെഡിയാണ്. ഓക്കെ, അപ്പോ ഇത് അവർക്കൊരു സഹായം, നമ്മുടെ ഒരു സമയം വിനോദം, അല്ല വിനോദം, അതോടൊപ്പം ഒരു സഹായം, അതോടൊപ്പം താല്പര്യം, അതോടൊപ്പം ഒരു മനസ്സിന് സന്തോഷം, ഇതൊക്കെ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. അപ്പം ഇത് നിങ്ങൾക്ക് വാങ്ങണം നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും വാങ്ങണം എന്നാണ് ഞാൻ പറയാം. ഒരു ഒന്നോ രണ്ടോ പാക്കറ്റ് വാങ്ങിയിട്ട് നിങ്ങൾ സാമ്പിൾ നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ വാങ്ങും. വലിയ 1000 റുപ്യൊന്നും ഇല്ലല്ലോ, ചെറിയ പൈസ അല്ലേ. 50 rupees 60 rupees അങ്ങനെയൊക്കെയാണ് അതിൻ്റെ റേഞ്ച് വരുന്നത്. അപ്പം നിങ്ങൾ ഇവരെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക, ഇവർ നിങ്ങൾക്ക് ബൈ കൊറിയറായിട്ട് അയച്ചു തരും. ഇനി അതല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് വാങ്ങണം എന്നുണ്ടെങ്കിൽ മലപ്പുറത്ത് അതിന് പറ്റിയൊരു സ്പോട്ട് ഉണ്ട്. ഇവർ സാധനം വിൽക്കുന്നൊരു സ്ഥലമുണ്ട്, അതും ആ കോട്ടക്കുന്ന്, കോട്ടക്കുന്നിലേക്ക് പോണ വഴിയിൽ. അതും ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നല്ലേ. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് ഷോപ്പ് കൂടി ഞാൻ ഒന്ന് കാണിച്ചു തരാം, അതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കും. അപ്പൊ തുണിച്ച കോട്ടക്കുന്ന് ആ ലൊക്കേഷൻ കാണിച്ചു കൊടുത്താ അങ്ങോട്ട് തിരിച്ച്. കോട്ടക്കുന്നിക്ക് പോണ റോട്ടാണിത്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ മലപ്പുറത്ത് ഇങ്ങനെ വന്നിട്ട് ആ സ്റ്റെപ്പ് കയറുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെയാണ് ആ സ്റ്റെപ്പ് ഉള്ളത്, കോട്ടക്കുന്ന് കയറാൻ സ്റ്റെപ്പ് കയറാനുള്ള സ്റ്റെപ്പ്. അപ്പൊ അവിടെ ഈ വഴിയിലാണ് ഈ സംഭവം കിടക്കുന്നത്. ഇവിടെ തവരിങ്ങനെ അച്ചാറിങ്ങ് വെച്ചിട്ടുണ്ട്. അപ്പൊ വന്ന് വാങ്ങേണ്ട ആളുകൾക്ക് ഇവിടെ വന്ന് വാങ്ങാം. അപ്പൊ ഞങ്ങൾ ഏതായാലും ഒരു 3 വാങ്ങാൻ വിചാരിച്ചു. 2 ഈത്തപ്പഴം, ഒരു മാങ്ങിയും 2 ഈത്തപ്പഴം അല്ലേ. അപ്പം എത്ര? 190 അല്ലേ. ഓക്കെ, അപ്പേ ഇവിടെ വന്ന് വാങ്ങുക. ഇവരെ ഇത് ഇവർക്ക് നേരത്തെ നമ്മൾ കാണിച്ചല്ലോ, ഇത്ത അവർക്ക് ബിസിനസ് അല്ല കേട്ടോ. അവർക്ക് ഇത് എന്താണ്, ഇവരെ കൂട്ടത്തിൽ പിന്നെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, അവർ ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്, മാഷാണ്, അവരുടെ ജീവിതം അങ്ങനെ കഴിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള, അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരിക്കുക. ഓൺലൈനിൽ വാങ്ങണമെങ്കിൽ ഓൺലൈനിൽ വാങ്ങുക, ഇവിടെ വന്നിട്ട് വാങ്ങണമെങ്കിൽ ഇവിടെ വന്നിട്ട് വാങ്ങുക. അവരുടെ ഒരു പ്രതീക്ഷയൊക്കെ നിലനിർത്തുക. പ്രതീക്ഷ അല്ല അതിൻ്റെ പേര്, പ്രതീക്ഷ എന്ന് പറയുന്ന ആ കുടുംബശ്രീ അവർക്ക് ഒരു അത്താണി ആവാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു കിടലും വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.